ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ച ചർച്ചകൾ പലപ്പോഴും വ്യാപകമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കക്കുകളി എന്ന ഒരു നാടകം ക്രിസ്തീയ മൂല്യങ്ങൾക്കെതിരായി വരുന്നു എന്നുള്ളതും ക്രൈസ്തവരുടെ മൗലികമായ മതാവകാശങ്ങളെ മതപരമായ അവകാശങ്ങളെ ഹനിക്കുന്നു എന്നുള്ളതും ഒരു ചർച്ചയായി വന്നിട്ടുള്ള കാര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം മൗലിക അവകാശമാണ്, അതിലൊന്നും തർക്കമില്ല. രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 19 നൽകുന്ന മൗലിക അവകാശമാണ്. പക്ഷേ അതേസമയം അതേപോലെ തന്നെ മൗലികമായ അവകാശമാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, പ്രചരിപ്പിക്കുക, അതിൻ്റെ ആചാരങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതപരമായ വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഭരണകൂടം ചെയ്യേണ്ടതായ ധാർമ്മികമായ ഒരു ബാധ്യതയാണ്. ആ കാര്യമാണ് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് ഈ കക്കുകളി എന്ന നാടവുമായി ബന്ധപ്പെടുത്തി സർക്കാരിനോട് പറയാനുള്ളത്. ഔദ്യോഗികമായ വേദികളിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന നാടകങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുക. മാത്രമല്ല, ഇതിനെ രണ്ട് രീതിയിൽ വേണം കാണാൻ. ഒന്ന്, ഈ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് അതിൻ്റേതായ വഴിക്ക് മറ്റൊരു രീതിയിൽ പറയാമെങ്കിലും, രണ്ടാമത്തേത്, അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾ മതപരമായി മുറിപ്പെടുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നതോടൊപ്പം തന്നെ ഭാവിയിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ കൂടി എടുക്കാൻ ഭരണകൂടത്തിൻ്റെ ബാധ്യതയുണ്ട്. അത്തരം ബാധ്യത നിറവേറ്റാൻ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൽ ക്രൈസ്തവർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി പെരുമാറുന്ന ഒരു കാലഘട്ടം ആവശ്യമായിട്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്ന് പറഞ്ഞത് ഈ കക്കുകളി എന്ന നാടകം മാത്രമല്ല, ഇതുകൂടാതെ ബ്രണ്ണൻ കോളേജിലെ പോസ്റ്റർ വിഷയമെല്ലാം ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്. മതനിരാശത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല പ്രവണതകളും നമ്മുടെ സമൂഹത്തിൽ വരികയാണ്. അത് പൊതുസമൂഹം ഗൗരവപൂർവ്വം നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇത് ഈ മൂലകഥയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ വരുത്തി മൂലകഥയിലില്ലാത്ത ഒരു ചെറുകഥയെ ആസ്പദമാക്കിയാണല്ലോ കക്കുകളി എന്ന നാടകം വന്നത്. ആ മൂലകഥയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ഉൾച്ചേർത്ത് കാണികളുടെ ഇടയിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മതപരമായി മുറിവുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുമ്പോൾ അത് അവരുടെ വിശ്വാസങ്ങളെ മുറിപ്പെടുത്തുന്ന തരത്തിൽ അവർ അത് നിർബന്ധമായും തുടരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ വാദിക്കുമ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ അതിന് ഭരണകൂടങ്ങൾ പിന്തുണ നൽകരുത്, ഭരണകൂടങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അത് തെറ്റായൊരു സന്ദേശമാണ് നൽകുന്നത്. അക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ നടപടികളെടുത്ത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കണം എന്നാണ് പറയാനുള്ളത്.